വർഷങ്ങളായി ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ വളർന്നു വന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. ഞാനും സുധീരനും മിന്നന്താരം എന്ന ഷോ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം പോകുന്ന സമയത്ത് എൻ്റെ സുധീരൻ്റെ കയ്യിൽ സത്യം എന്ന ബസൂലി പൈസ ഇല്ലായിരുന്നു. സീരിയസ്ലി, അങ്ങനെ ഞങ്ങൾ തമ്പാനൂർ പൈസ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ടയർ എറണാകുളത്ത് എന്തിൻ്റെ ആവശ്യം, പഴയ ഉപയോഗിച്ച ടയർ കൊണ്ടുപോകുന്ന ഒരു ലോറിയിൽ ഞാനും സുധീർ, അന്ന് സുധീരൻ്റെ മകൻ കയ്യിലുണ്ടായിരുന്നു. ആ മകനെ കിളിയുടെ കയ്യിൽ കൊടുത്തിട്ട്, അതിനകത്തിരിക്കാൻ സ്ഥലമില്ല, വണ്ടിയുടെ കിളിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ സുധീരനെ ടയറിന്റെ മേളിൽ ആ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ ആടി ആടിയാണ് ഞങ്ങൾ എറണാകുളത്ത് വന്നത്. സീരിയസ്ലി നടന്ന സംഭവം. പക്ഷെ ഞങ്ങൾ വന്ന് ആ കഷ്ടപ്പാടിനെ എനിക്കും സുധീരനും ഫസ്റ്റ് കിട്ടിയത്. ശരിക്കും ലൈഫിലെല്ലാവരും, അതായത് എത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് ഒരു ഉയർച്ചയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാവുന്ന സുധീരന്റെ ഈ ഒരു ലൈഫ് തന്നെ ഹാർഡ് വർക്ക് തന്നെ പറഞ്ഞിരിക്കുക. സുധീരൻ എന്തൊക്കെ കൂടെ നമ്മുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുണ്ട്? എന്റെ കുഞ്ഞിനെ കൊണ്ട് രാഹുൽ കൊണ്ട് ഇഷ്ടംപോലെ വേദികളിലെ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് സുധീരനും അവയും മാത്രം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? സുധീരനാണ് മോനെ. ഒരുപാട് വേദികളിൽ സ്റ്റേജിൻ്റെ ബാക്കിൽ കുഞ്ഞിനെ കടത്തി ഉറക്കിയിട്ട് ഞാൻ സ്റ്റേജിൽ സ്കിറ്റ് കളിച്ചിട്ടുണ്ട്. ആ സ്കിറ്റ് കളിക്കുമ്പോഴും എനിക്ക് പേടിയാ, കുഞ്ഞ് എണ്ണിക്കും എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടായിട്ടും ജനങ്ങളെ ചിരിപ്പിക്കായിരുന്നു അവിടെ സ്റ്റേജിൽ നിന്ന്. ഇപ്പം എനിക്ക് രണ്ടാമതൊരു കുട്ടിയായി, വൈഫ് രേണു. ദൈവം എന്നെ ഇവിടെ വരെ എത്തിച്ചു, എന്നെ നശിപ്പിച്ചില്ല. നല്ലൊരു മനസ്സുള്ളത് കൊണ്ടാണ് പിന്നെയും അതിന്ന് നമുക്ക് പിടിച്ചു കയറാൻ പറ്റിയ അല്ലേ? തീർച്ചയായിട്ടും ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു, എന്നെ വളർത്തി ഇതുവരെ ആക്കിയ. പിന്നെ ഇതിന്റെ ഈ ഷോ ഡയറക്ടർ അനൂപ്, പുള്ളി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇത് എന്നെ ഇവിടം വരെ എത്തിച്ചതിൽ ഒരു പങ്ക് പുള്ളിക്കുണ്ട്. ഒരുപാട് 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 നന്ദി എല്ലാവരോടും. പിന്നെ ആരുമായിട്ടും പിണങ്ങിയിട്ടില്ല, എൻ്റെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കളും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ സ്റ്റേജിൽ സ്കിറ്റ് കളിക്കുമ്പോൾ അസീസ് എൻ്റെ മോനെ കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ സ്റ്റേജിൽ നിന്ന് സ്കിറ്റ് കളിക്കുമ്പോൾ അസീസ് ബാക്കിൽ എൻ്റെ കുഞ്ഞിനെ ഉറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്നയാ. ദൈവത്തിന് ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. അന്ന് അത്രയും സ്ട്രഗിൾ ചെയ്തെങ്കിലും ഇപ്പൊ ചേട്ടനെ പൊന്നുപോലെ നോക്കാനായിട്ട് നല്ലൊരു വൈഫും ഇപ്പൊ രണ്ട് മക്കളാണ്. രേണു രാഹുൽ മൂന്ന് പേര്, സന്തോഷം, സുഖം. ശരിക്കും സ്ക്രീനിൽ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നിങ്ങൾ എല്ലാവരെയും കാണുന്നുണ്ട്. എസ്പെഷ്യലി സുധീരനെ ഇത്ര സ്ഥലങ്ങളിൽ പോകുമ്പോഴാണെന്നറിയോ, സുധീരനെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. സോ നിങ്ങൾ ഇത്രയും നാളും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത്രയും കഷ്ടപ്പാടിൽ നിന്നാണ്, അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സുധി കൊല്ലം സുധിയായി നിങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറിയത്. ശരിക്കും ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റുകളിൽ വെച്ചിട്ടും ഈ ഫ്ലോറിലെയും ഏറ്റവും ഒരു സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റ് ആണ് ശരിക്കും നമ്മുടെ സുധീരൻ. അദ്ദേഹത്തിനൊരു വലിയ ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും ഇദ്ദേഹത്തിനൊരു റെസ്പെക്ട് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ ആണ് കൊടുക്കുന്നത്. പ്ലീസ് ആദ്യമായിട്ട് വേദിയിൽ പെർഫോം ചെയ്തത് ആരെയായിരുന്നു എന്ന് ഓർമ്മയുണ്ട്? ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ജഗദീഷ് ചേട്ടൻ തന്നെയാണെന്നാണ്. ഏകദേശം എത്രയോളം സിനിമകൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പോ? ഞാൻ ഒരു 30 പടം ചെയ്തു. 30 പടം ചെയ്തു. ഇപ്പൊ സ്റ്റാർ മാജിക്കിൽ വന്നിരിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്? സ്റ്റാർ മാജിക്ക് വന്നതിന് ശേഷം മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. കേക്കട്ടെ, തമാർ പടാർ തുടങ്ങി സ്റ്റാർ മാജിക്ക് ഇത്രയും വർഷത്തിനിടയ്ക്കില് ഒരു കൊച്ചുകുട്ടി കണ്ടപ്പോൾ ഇതേ കൊല്ലസുതി മംഗിൾ എന്ന് പറഞ്ഞിട്ട് ഓടി വരും. എത്ര പ്രായമുള്ളവരാണെങ്കിലും ശരി, ഉടനെ എന്നാ നോക്കണ്ട. പിന്നെ ഒരുപാട് ഫാൻസ് അസോസിയേഷൻ എൻ്റെ പേരിൽ, കൊല്ലം സുധി ഫാൻസ് അസോസിയേഷൻ. ഇന്ന് ഏകദേശം 30K ഒരുപാട് സന്തോഷം. ടെലിവിഷൻ ചരിത്രത്തില് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു റിയാലിറ്റി ഷോ, ഒരു ഗെയിം ഷോ ഇത്രയും വർഷങ്ങൾ, 3 പിന്നിട്ടു. ഒരു കാര്യം നമ്മളൊന്ന് പിന്നോട്ട് നോക്കുകയാണെങ്കിൽ, ഒരുപാട് ചാനൽസ് സ്റ്റാർട്ട് ചെയ്ത് അതേപടിയിൽ ഇട്ടാക്കി മടക്കിയ നമ്മുടെ ഷോ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ആദ്യമായിട്ട് വലതുകാലെടുത്ത് ഈ ഫ്ലോറിൽ വെച്ചത് നമ്മുടെ സുധീരനാണ്. നമ്മുടെ ഈ ഒരു ഷോ തുടക്കം കുറിച്ച് സുധീരൻ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് പുള്ളി എന്നെ സ്കിറ്റിൽ ചേർക്കില്ല. അങ്ങനെ ഞാൻ സുധീരനായിട്ട് വഴക്ക് പറഞ്ഞു, കാരണം എനിക്ക് പുള്ളിയുടെ കൂടെ കോമ്പിനേഷൻ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത്, കാരണം
കൈക്കുഞ്ഞായിരിക്കുമ്പോ, സത്യം പറഞ്ഞ കൈക്കുഞ്ഞായിരിക്കുമ്പോഴാണ് മോനെ കൊണ്ടുവരുന്നത്. ലൈഫായിരുന്നു ആ ഒരു സമയത്ത്. ആ ഒരു ഇൻസിഡന്റ് ആണ് സുധീനെ എന്റെ അടുത്ത് മാറ്റി നിർത്തിയിട്ട് കൊല്ലം ഒരു സ്റ്റേജാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട്, കാരണം എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, എന്റെ മോനെ നോക്കിക്കോണോ. ഞാൻ വെച്ച് പുറകിലിരിക്കും, പുള്ളി സ്കിറ്റ് കഴിഞ്ഞ് നേരെ പുറകിൽ വരുമ്പോൾ ഞാൻ കയ്യിൽ കൊടുക്കും. ഏതോ ഒരു സ്റ്റേജിൽ നമ്മൾ രണ്ടുപേരും ഒരു സ്റ്റേജിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം എനിക്ക് കൊണ്ട് ആർക്കും കൊടുക്കാനും വയ്യ, എല്ലാവരും സ്റ്റേജിൽ ഓരോ ജോലിയായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ നമ്മുടെ ഈ ടൈറ്റിൽ ഈ സിംഹത്തിൻ്റെയൊക്കെ ഒരു ഇതുണ്ട് സ്പോഞ്ചിലുണ്ടാക്കുന്നു, ഞാൻ അതിനകത്ത് അവനെ കിടത്തി. എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, മോൻ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുറകിലുണ്ടെന്നാന്ന് പറഞ്ഞു. എന്നിട്ടും പുള്ളി അവിടെ കിടന്ന് കോമഡി കേൾക്കുക. അതിനുശേഷം വളർന്ന് 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 അവൻ നമുക്ക് രണ്ട് പ്രോഗ്രാമുള്ള സമയത്തും മകൻ കർട്ടൻ പിടിച്ചുകൊണ്ടിരിക്കും. ഈ കർട്ടൻ എന്ന് പറഞ്ഞാൽ അനങ്ങത്തില്ല, ഇതുപോലെ സ്റ്റഡി ആയിട്ട് നിൽക്കും നമ്മളെ ഈ പിക്ചർ. അവൻ കർട്ടൻ പിടിച്ചുകൊണ്ടിരിക്കും രാത്രി 1 മണി 2 മണിക്ക്. മകൻ പ്രോഗ്രാം കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞ വീട്ടിൽ പോകില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു സുധീൻ. അങ്ങനെയാണ് എന്നെ ഈ ടീമിൽ നിന്ന് പോലും എന്നെ ഈ മിന്നന്താരം എന്ന പ്രോഗ്രാമിൽ എന്നെ വിളിച്ചോണ്ട് പോയി. സ്നേഹം കൊണ്ട് വാരി മൂടണ ഒരു മനസ്സാണ് കേട്ടോ. ഒരു ബ്രേക്ക് പറഞ്ഞാൽ ചേട്ടൻ വേഗം വിളിക്കുക ചേട്ടന്റെ വൈഫിനെയും മക്കളെയൊക്കെയാണ്. എന്നിട്ട് ചോദിക്കും വീഡിയോ കോളിൽ വരും. ഇപ്പൊ ഒരു കുഞ്ഞു ആവേണ്ട മോന് ഇപ്പൊ എത്ര വയസ്സായി? 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴും വീഡിയോ കോളിൽ വാവ വരും, രാഹുലിനെ വിളിക്കും. അങ്ങനെയാണ്, അത്രയും നല്ലൊരു ഒരു ഫാമിലി മാനം കൂടെയാണ് നമ്മുടെ സുധിച്ചേട്ടൻ എന്ന് വേണം പറയാൻ. അന്ന് ലൈഫ് ഒരുപാടിട്ട് ബുദ്ധിമുട്ടിച്ചെങ്കിൽ ഇന്ന് സ്നേഹം കൊണ്ട് മൂടാനായിട്ട് ഒരു ഭാര്യയും 2 മക്കളുമായി ചേട്ടൻ അല്ലേ. ചിരഞ്ജീവിയും പുള്ളി ഒരുപോലെയാ. ഞാൻ പുള്ളിനെ അന്ന് കണ്ട പോലെ തന്നെ ഇപ്പോഴും പുള്ളി ഇരിക്കുന്നു. അത് സുധികളിക്ക് ഒരു മാറ്റവും വരില്ല. നമ്മുടെ ഈ ഷോന്റെ ഭാഗമായിട്ട് തുടക്കം കുറിച്ചു. ഇപ്പൊ ഗംഭീരമായിട്ട് നമ്മുടെ ഈ ഒരു ഷോന്റെ ചൈത്രയാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊന്നും നമ്മൾ നിർത്താൻ ഒരു പ്ലാനും ഇല്ല. സുധിച്ചേട്ടനും നമ്മളെല്ലാരും നിങ്ങളുടെ കൂടെ കട്ടക്ക് ഉണ്ടായിരിക്കും. സുധിച്ചേട്ടനാണ് നമ്മുടെ ഐശ്വര്യം കേട്ടോ, കട്ടക്ക് കൂടെ ഉണ്ടാവില്ലേ. എന്നാ സന്തോഷത്തിൽ ഒരു പാട്ട് പാടാം നമുക്ക്. 4 വരി പാട്ട് സുധിച്ചേട്ടൻ മേരെ സപ്പ് നോക്കി വേണ്ട. കാണാനഴകുള്ള മാണിക്ക കുയിലേ, കാടാറു മാസം കഴിഞ്ഞില്ലേ. കാണാനഴകുള്ള മാണിക്ക കുയിലേ, കാടാറു മാസം കഴിഞ്ഞില്ലേ. അങ്കണത്തൈ മണിമാവിൻ്റെ കൊമ്പില് പെൺകുയിലാളുത്തു വന്നാട്ടെ, നിന്റെ പെൺകുയിലാളുത്തു വന്നാട്ടെ. കാണാനഴകുള്ള മാണിക്ക കുയിലേ, കാടാറു മാസം കഴിഞ്ഞില്ലേ. സിംഗർ മോർ ഓവർ ഒരു നല്ലൊരു വ്യക്തിത്വം കേട്ടോ, നല്ല മനസ്സുള്ളൊരു വ്യക്തിത്വമാണ് നമ്മുടെ സുധിച്ചേട്ടൻ. സോ ഒരിക്കൽ കൂടെ ഒരു വലിയ കൈഡി നമ്മുടെ സുധിച്ചേട്ടനെ കൊടുക്കുക.